നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട നമ്മുടെ ധർമ്മസംബന്ധമായിട്ട് അനുഷ്ഠിക്കേണ്ട സനാതന ധർമ്മമായിട്ട് അനുഷ്ഠിക്കേണ്ട ചില സാധാരണ ആചാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ആചാരം എന്ന് പറയുമ്പോൾ ആ ശബ്ദം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നത് അല്ലെങ്കിൽ എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് അങ്ങനെയുള്ള ധർമ്മം, അത് പരിപാലിക്കേണ്ട ധർമ്മം. ഇവിടെ നമ്മുടെ ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ സനാതന ധർമ്മമെന്നും ഹിന്ദു ധർമ്മമെന്നും ഇപ്പോഴാണെങ്കിൽ ഹിന്ദു മതമെന്നും ഒക്കെ പറയുന്നൊരു ഇപ്പോ ഒരു രീതിയുണ്ട്. അപ്പൊ ഇവിടെ പലപ്പോഴും നമ്മോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഇടയ്ക്കിടയ്ക്ക് ചില വിദ്വാൻമാര് സനാതന ധർമ്മം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ സമൂഹത്തിലെ ഹിന്ദുധർമ്മമെന്നും ഹിന്ദുമതമെന്നുമാണ് കൂടുതൽ കേൾക്കുന്നത്. ഇതെന്താണ്, ഇതിന്റെ കണക്ഷൻ എന്താണ്, ഇത് എങ്ങനെയാണ് ഈ സനാതന ധർമ്മം ഹിന്ദുധർമ്മമായത്, അല്ലെങ്കിൽ ഹിന്ദു പിന്നീടുണ്ടായതാണോ സനാതനം നേരത്തെ ഉള്ളതാണോ, അത് അഥവാ സനാതന ധർമ്മത്തിന്റെ ഒരു വേരിയേഷൻ ആണോ ഹിന്ദു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ സംശയങ്ങൾ, അതായത് ഈ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ. അപ്പോ ഇന്നിപ്പോ ഇന്ത്യ എന്നും ഭാരതം എന്നും പറയുമ്പോഴുള്ളത് പോലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ ചിലവർക്ക് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് ഭാരതം എന്ന് പറയുന്നതാണ് ഇഷ്ടം. അപ്പോ ഇത് രണ്ടും ഒരേ രാജ്യം തന്നെയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിലും ഈ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അവിടെ. ചില താല്പര്യങ്ങൾ വെച്ചിട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ വേറെ എന്തോ ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഈ ധർമ്മസംബന്ധമായിട്ട് നാം സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും വൈദിക ധർമ്മം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മൂലഗ്രന്ഥം അല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് വേദങ്ങളാണ് എന്ന് തന്നെ പറയണം. അപ്പൊ നമ്മുടെ ധർമ്മം, ധർമ്മത്തിന്റെ ആദ്യത്തെ പേരെന്താണ്? വൈദിക ധർമ്മം എന്നാണ്. ആ വൈദിക ധർമ്മത്തില് സനാതനം എന്നൊരു വാക്ക് കൂടി ചേർക്കും. ഈ സനാതനം എന്ന് പറഞ്ഞാല് സദാതനം എന്നാണ് അതിന്റെ അർത്ഥം. ഈ സനാ എന്നതും സദാ എന്നതും ഒരേ അർത്ഥത്തിലുള്ള രണ്ട് വാക്കുകളാണ്. സംസ്കൃതത്തില് സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണല്ലോ അർത്ഥം. മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സനാ എന്ന് പറഞ്ഞാലും എപ്പോഴും എന്നാണ് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇത് രണ്ടും വേറെ വേറെ വാക്കുകളല്ല. അപ്പൊ സദാതനമായിട്ടുള്ളത്, സദാതനം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത് എന്നർത്ഥം, എപ്പോഴും നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തില് സദാതനം എന്നത് തന്നെ സനാതനം എന്ന് പറയുന്നു. അപ്പൊ വൈദിക ധർമ്മം എപ്പോഴും നിലനിൽക്കുന്നതാണ് എന്ന ഒരു വിശേഷണമാണ് ഈ സനാതനം എന്നുള്ള വാക്ക്. സനാതനം എന്നുള്ള വാക്ക് സ്വതന്ത്രമായ ഒരു അർത്ഥവ്യാഖ്യാനം ഉള്ളതല്ല. എപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനൊരു അർത്ഥവ്യാഖ്യാനം ചേർക്കേണ്ടി വരും. ഇപ്പോ പ്രകൃതി എപ്പോഴും നിലനിൽക്കുന്നതാണ്. ഇപ്പൊ പ്രകൃതിയെ കുറിച്ച് നമുക്ക് സനാതനം എന്ന് പറയാം. ആത്മാവ് എപ്പോഴും നിലനിൽക്കുന്നതാണ്, ആത്മാവിനെ കുറിച്ച് സനാതനം എന്ന് പറയാം. പ്രകൃതി പരിണാമങ്ങള്, കർമ്മഫലങ്ങള് ഒക്കെ എപ്പോഴും നിലനിൽക്കുന്നതാണ്, അതൊക്കെ സനാതനം എന്ന് പറയാം. അപ്പൊ സംസ്കൃതത്തില് സനാതനം എന്നതിന് എപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ സനാതന ധർമ്മം എന്ന് നാം പറയുമ്പോ അവിടെ എപ്പോഴും നിലനിൽക്കുന്ന ധർമ്മം എന്ന് മാത്രമാണ് അർത്ഥം വരുന്നത്. അത്രയാണ്, അതൊരു ഒരു വിശേഷണ സഹിതമായ ഒരു അർത്ഥമാണ്. അതിന്റെ വിശേഷം ഏത് എന്ന് ചോദിച്ചാൽ അത് വൈദിക ധർമ്മം എന്നാണ് പറയുന്നത്. വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തിൽ നിന്ന് പുറപ്പെട്ടത് അല്ലെങ്കിൽ വേദ സംബന്ധമായിട്ടുള്ള ധർമ്മം, അത് വൈദികമായി. അപ്പോ വൈദിക സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാകുന്നത് വേദത്തിൽ പറഞ്ഞ എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ധർമ്മം.
എന്നാണ് ഈ വൈദിക സനാതന ധർമ്മം എന്നുള്ളതിന് അർത്ഥം. ഈ ധർമ്മം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ വേദവിഹിതമായ ധർമ്മം ഏറ്റവും ഭംഗിയായിട്ട് പൂർണമായിട്ട് അനുഷ്ഠിക്കാൻ കഴിയുന്നത് ഭാരത ഭൂഖണ്ഡത്തിലാണ്. ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, നിങ്ങളെ ഓർക്കുന്നുണ്ടാകും. അപ്പോ അതിന് കാരണവും ഞാൻ പറഞ്ഞിരുന്നു, ഭാരത ഭൂഖണ്ഡത്തിലാണ് സനാതന വൈദിക ധർമ്മ ജീവിത രീതി ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ജീവിത രീതിയാണ് എന്ന് നമുക്ക് ഈ ഇതുവരെയും കേട്ടതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി കേൾക്കുന്നതിൽ നിന്ന് അത് കൂടുതൽ ഉറയ്ക്കും. അതായത് ധർമ്മ ആചാരങ്ങളെ ജീവിതത്തോട് ചേർത്ത് തന്നെയാണ് വച്ചിരിക്കുന്നത്. ജീവിതം വേറെ, ധർമ്മ ആചാരങ്ങൾ വേറെ എന്നില്ല. അതായത് ധർമ്മ ആചാരങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പുണ്യസ്ഥലങ്ങളിൽ പോയി അവിടെ ഒരു ധാർമ്മിക ആചരണം നടത്തുന്നു. അതുപോട്ടെ, രാവിലെയും വൈകുന്നേരവും പൂജാമുറിയില് പൂജ വച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുന്നു, അവിടെ പൂജയും മറ്റും കഴിക്കുന്നു. ഇതാണ് ധാർമ്മികമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ഇത് ജീവിത രീതി എന്ന് പറയുമ്പോ, പ്രഭാതത്തില് ഉണരുന്നത് മുതൽ രാത്രിയില് ഉറങ്ങുന്നത് വരെ ഒരു ദിവസം എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ അതെല്ലാം ധാർമ്മികമായ കർമ്മങ്ങളായി മാറുന്നു. അങ്ങനെ മാറ്റണം, അങ്ങനെ മാറ്റി ചെയ്യുന്ന ജീവിതത്തെയാണ് സനാതന ധർമ്മ ജീവിതം അല്ലെങ്കിൽ വൈദിക സനാതന ധർമ്മ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അത് ഭാരതത്തിൽ മാത്രമേ അനുഷ്ഠിക്കാൻ, പൂർണമായി അനുഷ്ഠിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ പരിസ്ഥിതിയിലും അങ്ങനെയാണ്, ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള പരിസ്ഥിതിയിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വൈദിക സനാതന ധർമ്മ ആചാരങ്ങൾ ഭാരതത്തിൽ മാത്രം അനുഷ്ഠിച്ചിരുന്നു, ഭാരതീയർ മാത്രം അനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭാരതീയ ധർമ്മമെന്നും പറയുന്നു. ഭാരത ഭൂമിയെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളില് രേഖാസഹിതം, അതായത് മേപ്പ് ചെയ്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ധർമ്മ സംബന്ധമായിട്ട് പറയുന്ന വാക്കുകളുടെ ഒരു പരിചയം. അപ്പോ അതിന് അർത്ഥം എന്തായെന്ന് ചോദിച്ചാൽ, സനാതനം എന്ന് പറയുന്നത് വൈദിക ധർമ്മത്തെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ് ആദ്യത്തെ സ്പഷ്ടത. രണ്ടാമത്തേത്, ഈ വൈദിക ധർമ്മം ഭാരത ഭൂഖണ്ഡത്തിൽ മാത്രം അനുഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്, ഇവിടുത്തെ ജീവിത രീതിയുമായിട്ട് ചേർന്നു പോകുന്ന തരത്തിലാണ്. മൂന്നാമത്തെ കാര്യം, ഇതെങ്ങനെ പിന്നെ ഹിന്ദുധർമ്മമായി അല്ലെങ്കിൽ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഹിന്ദു എന്ന വാക്ക് നേരിട്ട് വേദത്തിൽ എവിടെയും കാണുന്നില്ല. വേദത്തിലെ ഇതിന്റെ വേറെ വാക്കുകൾ, ഇതിന്റെ മൂലവാക്കുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചില വാക്കുകളുണ്ട്, അതിന്റെ അപഭ്രംശമായിട്ട് ഹിന്ദു ആയതെന്നാണ് ഇപ്പോ അധികവും പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. ഇതിന് ഐതിഹാസികമായ കുറെ കാര്യങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഉണ്ട്. അതുപോലെ ശബ്ദങ്ങൾ പരിണമിച്ചു പോകുന്നത് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. ഈ ശബ്ദങ്ങൾ കൂടുതൽ പ്രയോഗിച്ച് അതിങ്ങനെ പരിണമിച്ചു പോകും. അത് പ്രത്യേകിച്ച് സംസ്കൃത വ്യാകരണ പ്രകാരം സംസ്കൃതത്തില് നിർമ്മിച്ചിട്ടുള്ള ശബ്ദങ്ങള്, അത് അത്തരം പ്രസിദ്ധമായ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കാതെ വരുന്ന ശബ്ദങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദങ്ങള് ലോകഭാഷയിൽ പോകുമ്പോ അതിങ്ങനെ പരിവർത്തനം ചെയ്തു പോകും. അങ്ങനെ അപഭ്രംശമായിട്ട് ഉണ്ടായ ശബ്ദമായിട്ടാണ് നമ്മൾ ഹിന്ദു ശബ്ദത്തെ കുറിച്ച് ഒക്കെ പഠിച്ചിട്ടുള്ളതും സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളതും ഒക്കെ. എന്നാൽ ഈ ഹിന്ദു ശബ്ദം വേദത്തിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും മറ്റ് ഗ്രന്ഥങ്ങളില്, അതിനുശേഷം വന്ന ആഗമ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ശബ്ദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥവും ഏറെക്കുറെ അവിടെ വ്യാഖ്യാനിച്ചു വച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ ഭാരത ഭൂമിയില് ഉണ്ടായ ധർമ്മത്തിന്റെ
പ്രതിനിധാനം ചെയ്തുകൊണ്ട് പറയുന്ന ശബ്ദം തന്നെയാണ്, വേദസംബന്ധമായിട്ട് തന്നെ പറയുന്ന ശബ്ദങ്ങളാണ്, ശബ്ദം തന്നെയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതിന്റെ ചില ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, ഈ ഹിന്ദു ശബ്ദത്തിന്റെ ഒരു അപഭ്രംശം, പല അപഭ്രംശങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒരു അപഭ്രംശം, വേദവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു അപഭ്രംശം, ഇന്ദ്രദ്വീപ് എന്ന് ഭാരതത്തിന് പേരുണ്ട്. ഇന്ദ്രദ്വീപ്, ഇന്ദ്രദ്വീപ് എന്ന് ഭാരതത്തിന് പേരുണ്ട്. അതിന്റെ ഒരു അപഭ്രംശ രൂപമാകുമ്പോ അത് ഇന്ദദ്വീപായി മാറുന്നു. ഇന്ദ്രദ്വീപ് ഇന്ദദ്വീപ് എന്നാവും. ഇന്ദദ്വീപ് പറഞ്ഞു പറഞ്ഞ് ഇന്ദദ്വീ ആകുന്നു. ഇന്ദദ്വീയ പറഞ്ഞു പറഞ്ഞ് അതിൽ എന്താ പറയുമ്പോ ഇന്ദീയ എന്നാവും. ഇന്ദീയ മാറിയിട്ട് ഈയുടെ സ്ഥാനത്ത് ഹിന്ദിയ എന്ന് വരുന്നു. പിന്നെ ഹിന്ദിയ എന്ന് പറഞ്ഞ് വന്നിട്ട് അത് പിന്നെ മാറി ഏതോ ഒരു കാലത്ത് ഹിന്ദു എന്ന് മാറി. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഭാരതത്തെ സംബന്ധിച്ച് തന്നെയാണ്, ഭാരതത്തിലുള്ളവരാണ് എന്നുള്ള അർത്ഥത്തില് ഉപയോഗിച്ച് പറഞ്ഞ് മാറിയതാണ്. പിന്നെ സിന്ധു എന്ന ശബ്ദത്തിന് സിന്ധുദ്വീപുമായിട്ട് സിന്ധു നദീതടവുമായിട്ട് ബന്ധപ്പെടുത്തി ആ സിന്ധു എന്ന പേര് അപഭ്രംശം ചെയ്ത് ഹിന്ദു എന്നായതാണെന്നാണ് ചിലപ്പോ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിക്കാറ്. അപ്പോ സകാരത്തിന്റെ സ്ഥാനത്ത് ഹകാരം വരും. കാരണം ഇത് പാർസിയിലും മറ്റ് ലാംഗ്വേജിലും ഒക്കെ സകാരമില്ല, സകാര ഉച്ചാരണമില്ല, അതിന് പകരം അവർ ഹകാരം ഉച്ചരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മാറിയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ വന്ന മാറ്റം, ഇതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറയുക എന്നുള്ളതല്ല ഇവിടെ നമ്മുടെ ഉദ്ദേശം. ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് എന്താണോ ഇപ്പൊ നമ്മൾ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് അത് സനാതനധർമ്മം തന്നെയാണ്, അല്ലെങ്കിൽ ഭാരതീയ ധർമ്മം തന്നെയാണ്. ഇതിന് മൂന്നിനും വ്യത്യാസമൊന്നുമില്ല. സനാതനധർമ്മത്തിൽ നിന്ന് മാറ്റിയ ഒരു ഹിന്ദുധർമ്മം എന്ന് പറയേണ്ടതില്ല. എന്നാൽ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഹിന്ദു മതം എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റു മതങ്ങളെ തുലനപ്പെടുത്തിയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതിനൊരു പരിച്ഛേദം വരും. അതായത് മുഴുവൻ ഭാരതത്തിലെ സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ തന്നെ വഴികളായിട്ടുള്ള അനേകം ധർമ്മങ്ങളുണ്ട്. സനാതനധർമ്മ മൂലമായിട്ട് തന്നെ വന്ന ഭാരതീയ ധർമ്മങ്ങൾ, ആ ഭാരതീയ ധർമ്മങ്ങളെല്ലാം സനാതനധർമ്മത്തിന്റെ ഏതെങ്കിലും ഒക്കെ ആചാരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ സാധാരണ ആചാരങ്ങൾ എന്ന് പറയുന്ന അതൊക്കെ അംഗീകരിക്കുന്നവരും അത് പാലിക്കുന്നവരുമാണ്. അതിന്റെ വേരിയേഷൻ ആയിട്ട് ചില മാറ്റങ്ങളൊക്കെ വരുന്നു. പക്ഷെ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഈ ഇപ്പൊ പല മതങ്ങള്, ഇപ്പൊ ബുദ്ധമതമെന്നും ജൈന മതമെന്നും ഹിന്ദുമതമെന്നും ഇങ്ങനെ മതം എന്ന് പറയുമ്പോൾ അത് വീണ്ടും കുറച്ചുകൂടി ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് അനുസരിച്ച് വന്നിട്ടുള്ള ഭാരതീയമായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം സനാതനധർമ്മത്തിൽ ഉൾപ്പെടും. കാരണം അതിന്റെ വാല്യൂസും ഈ പറയുന്ന ആചാരത്തിന്റെ ഏറെ ഭാഗം, അധിക ഭാഗവും സമാനമായിരിക്കുന്നുണ്ട്. എന്നാൽ വൈദേശികമായി വന്ന ധർമ്മങ്ങൾ, അതായത് ഇവിടെ ഉണ്ടായി വളർന്നു വന്നതല്ലാത്ത ധർമ്മങ്ങൾ, ഇപ്പൊ ക്രിസ്ത്യൻ, ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഒക്കെ വരുമ്പോ അതിന്റെ ബേസിക് ആയിട്ടുള്ള മാറ്റവും ഉണ്ട്. ഇപ്പൊ ഗുണങ്ങളെ, ചില ഗുണങ്ങൾ അവര് സമ്മതിക്കുന്നുണ്ടെങ്കിലും പക്ഷെ കൺസെപ്ച്വൽ ഡിഫറൻസ് ഉണ്ട്. ഇത് ഇല്ലാത്ത മതങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ മതം എന്ന് പറയുമ്പോൾ അവിടെ ചില ലിമിറ്റേഷൻസ് നമുക്ക് കൽപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഹിന്ദുധർമ്മമെന്നോ സനാതനധർമ്മമെന്നോ വൈദിക സനാതനധർമ്മമെന്നോ ഭാരതീയ ധർമ്മമെന്നോ ഭാരതീയതയെന്നോ ഒക്കെ പറയുന്നത് ഒരേ അർത്ഥത്തിലാകാം.